ഹലോ എല്ലാവർക്കും ആംബിക്കോൻ്റെ പോസിറ്റീവ് ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല മഴയവിടെ നല്ലൊരു ക്വസ്റ്റ്യൻ ആൻസറും ഉണ്ടാവും വന്നെ. പിന്നെ നിങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കോണ്ടൻറ് ആണെങ്കിൽ താഴെ അതിനെപ്പറ്റി ഒരു കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് ഇത് എത്രമാത്രം ഹെൽപ്ഫുള്ളായി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പാകപ്പിഴകളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയോ, അതൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനാണ് കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത്. പിന്നെ ഇഷ്ടപ്പെട്ട ടോപ്പിക് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇത് പോകും. കുറച്ച് ബിസിനസ് ഓക്കെ. പിന്നെ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക. എനിക്ക് കണ്ടൻറ്റിന് ക്ഷാമം നല്ലപോലെ ഉണ്ട്. ഞാൻ ഈ ഇരുന്ന് ടിൻ ഫ്ലെയിം ജേണി നാളെ ഇതാണോ നടക്കുക, ആ ടിൻ ഫ്ലെയിം ജേണിയിലെ സോളോ ആഷ് അങ്ങനെ ഇരുന്ന് ആലോചിക്കുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ ലൈഫ് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ ഫോക്കസ്ഡ് ആണ്, ഗോൾ ഓറിയൻറ്റഡ് ആണ്. അപ്പം ഞാൻ അതിൻ്റെ പിന്നാലെയാണ്. അപ്പം ഇതിനു വേണ്ടിയിട്ടിരിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് ഇന്ന് സംശയം വരാം. എനിക്ക് ഇന്ന് സംശയം വന്നാലേ എനിക്ക് അതിനുള്ള ആൻസർ തേടി പോയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഞാൻ അതിലല്ല, ഞാൻ ഇതിന് പോകുന്നു പുറത്തേക്ക്. നിങ്ങളെല്ലാവരും അങ്ങനെ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരി, ഞാൻ ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എല്ലാ സോളും സ്പിരിച്വാലിറ്റി അറ്റൈൻ ചെയ്യുന്നത് ടിൻ ഫ്ലെയിം ജേണിയിലൂടെയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പണ്ട് സ്ഥിരമായിട്ട് വന്നിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഉത്തരം. താഴെ ഞാൻ എല്ലപ്പോഴും കമൻറ്റ് ചെയ്യും, എനിക്കത് ഉത്തരം അറിയില്ല. എനിക്ക് എന്തെങ്കിലും ഉത്തരം വരുന്നൊരു സമയത്ത് ഞാൻ ഇത് ഉത്തരം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്, അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞിട്ട് പോവാണ്. എല്ലാ സോൾസും ടിൻ ഫ്ലെയിം ജേണി വഴി അല്ല അങ്ങനത്തെ ഒരു പ്രോസസ്സിലേക്ക് എത്തുന്നത്. പലർക്കും പല രീതിയാണ്, പല രീതിയിലും സ്പിരിച്വാലിറ്റി അറ്റൈൻ ചെയ്യുന്നവരുണ്ട്. ടിൻ ഫ്ലെയിംസ്, എല്ലാവർക്കും ടിൻ ഫ്ലെയിംസ് ഉണ്ടായിരുന്നോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ടിൻ ഫ്ലെയിമിൻ്റെ യൂണിയൻ നടക്കുന്നത് നമ്മുടെ സോൾ ഫുള്ളിയാണ്. അത് ഒരു പക്ഷേ കഴിഞ്ഞ ജന്മത്തിൽ ഇത് ഒരു ടിൻ ഫ്ലെയിം യൂണിയൻ നടന്നതിന് ശേഷം അടുത്തൊരു ലൈഫ് കൂടി ചില കാര്യങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടാണ് വന്നതെങ്കിൽ, നേരിട്ട് ചിലപ്പോൾ ഒരു 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴേക്ക് സ്പിരിച്വൽ ജേണിയിലേക്ക് പോകുന്നവരുണ്ടാവാം. ഈ ട്വിൻ ഫ്ലെയിംസിനെ എങ്ങനെ മനസ്സിലാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്വിൻസിൻ്റെ ബേസിക്കായിട്ട് കുറേ ട്രോമ, കുറേ ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്ന ട്രോമ ഉണ്ടാവും. അതിൻ്റെ കൂടെ ചൈൽഡ്ഹുഡ് ട്രോമാസ് നിറയെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ഭയങ്കര സജസ്റ്റബിളും ആയിരിക്കും. അതായത് ഈസിലി എല്ലാത്തിനും പിന്നാലെ എല്ലാത്തിനോടും ആഗ്രഹം തോന്നുന്ന, ക്രേവിങ് തോന്നുന്ന ആൾക്കാരായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്കാണ് കിടക്കുന്നത്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, എല്ലാ ടിൻ ഫ്ലെയിംസിൻ്റെ യൂണിയന് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ എൻ്റെ മുന്നേ തൊട്ട മുന്നേ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം എന്ന് പറഞ്ഞതിൻ്റെ താഴെ വന്ന ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതിനുള്ള ആൻസറാണ് ഇപ്പോൾ പറയാൻ പോണത്. അപ്പം നമ്മളിങ്ങനെ ഭയങ്കര സജസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ഞാനൊരു ഓഷോൻ്റെ ഒരു കോട്ടോട് കൂടി തുടങ്ങാം. ഓഷോൻ്റെ അടുത്ത് ആരെങ്കിലും പഠിക്കാൻ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി തേടി പോവുകയാണെങ്കിൽ അവരോട് ചോദിക്കുക, അത്രേ നിങ്ങൾ ഫിനാൻഷ്യലി എത്ര സ്റ്റേബിളാണെന്ന്. ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലെങ്കിൽ ഫിനാൻസ് പോയി അറ്റൈൻ ചെയ്തിട്ട് വാ, എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ, അതായത് ഫിനാൻസ് ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജിലെത്തിയിട്ട് ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ ഫിനാൻസ് കൊണ്ട് എൻ്റെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോട്ടിലേക്ക് നമ്മളെത്തും. അപ്പം ആദ്യം വേണ്ടത് ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റിയാണ് ഫോർ ടിൻ ഫ്ലെയിംസ്. സ്പിരിച്വാലിറ്റി ഇപ്പോൾ ഒരു 5 ഇയേഴ്സിലൊക്കെ ഞാൻ ഭയങ്കര സ്പിരിച്വലാണ്, എനിക്കിതൊന്നും വേണ്ട, ഞാൻ ഉലകം അങ്ങനെ പോകുന്നൊരാൾക്ക്, ആൾ ഓൾറെഡി ഫിനാൻഷ്യലിനോ അല്ലെങ്കിൽ ലവ്വിനോ അഫെക്ഷനോ ഒന്നും വേണ്ടി ക്രേവിങ്ങിലല്ല. ആ ക്രേവിങ് മാറ്റിയതിനു ശേഷം പോവുക എന്നുള്ളതാണ് ടിൻ ഫ്ലെയിം ജേണി കൊണ്ട്, ടിൻ ഫ്ലെയിം ജേണിയിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്കുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. എനിക്ക് ഒരു സമയത്ത് ബ്രാൻഡുകളെക്കുറിച്ച് ഐഡിയ ഇല്ലായിരുന്നു. ഇന്ന ഡ്രസ്സ് ഇടണം, എൻ്റെ ചേട്ടൻ്റെ മാരേജിന് ഞാൻ 125 rupees ഒരു ക്ലോത്താണ് വാങ്ങിയത്, സ്റ്റിച്ച് ചെയ്തത്. ഒരു ടോട്ടൽ ഒരു 250 ഒരു 75 ഒക്കെ ആയിരുന്നു അന്ന് സ്റ്റിച്ചിങ് ചാർജെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ കാരണം ഞാൻ അത്രയും ലീസ്റ്റായിട്ട് മണീനെ വാല്യൂ ചെയ്ത ഒരാളാണ്. പൈസ ഇന്ന് കിട്ടുകയാണ് ഞാൻ ഇന്ന് തന്നെ എല്ലാവരും ചിലവാക്കും. എൻ്റെ കയ്യിൽ സീറോ ആവുന്ന സമയത്താണ് എനിക്കൊരു ഒരു മാനസിക സുഖം വരുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് കാലേ വർക്ക് ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ പ്രമീഷിൻ്റെ മണി ഞാൻ ഒരുപാട് റൂയിൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട്. ഇപ്പം ഞാനിങ്ങനെ പൈസ 1 rupees, 2 rupees കണക്ക് പറയുമ്പം, ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങളിവിടെ ഒരു 5-star എൻ്റെ ബർത്ത്ഡേക്ക് അവനെനിക്കൊരു ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പോയി, ടിപ്പ് കൊടുക്കാൻ നോക്കിയപ്പം 500 ഉള്ളൂ. 500 എടുത്തിട്ട് അതിൽ വെച്ച് കൊടുക്കാൻ നോക്കിയപ്പം ഞാൻ പിടിച്ചു.
എന്നിട്ട് ഞാൻ പോയി ചേഞ്ച് ആക്കി വന്ന് അതിൽ 100 rupees വെച്ചപ്പോഴാണ് എനിക്ക് സമാധാനം വന്നത്. ആദ്യമായിരുന്നെങ്കിൽ ഞാൻ അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ആ 500 rupees കൊടുത്ത്. അങ്ങനെയുള്ളൊരു സ്റ്റേജിൽ നിന്ന് ഞാൻ മണിയിൽ ഫോക്കസ്ഡ് ആയിട്ട് വന്ന ഒരു ഒരു എൻ്റെ ഒരു ജേർണി ഉണ്ട്. അത് എനിക്ക് മനസ്സിലായതെപ്പോഴാണെന്നറിയോ, ഒരു പോയിന്റ് എത്തിയപ്പം ഞാനും പ്രമീഷും തമ്മിൽ ചെറിയ രീതിയിൽ നമുക്ക് ഈ പരിപാടി വേണ്ട, നമുക്കിത് നിർത്താം എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തി. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്തായതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് വേണ്ട എന്ന് തോന്നിയൊരു സമയത്ത് ഞാൻ സീറോയിലുമല്ല നെഗറ്റീവിലാണ്, എൻ്റെ ഒരു ഗോൾഡ് പണയത്തില്ല ആ സമയത്ത്. അപ്പോഴാണ് ഞാൻ മനസ്സിലായി എനിക്ക് എക്സിസ്റ്റൻസ് ഇല്ല, ഞാൻ എങ്ങനെ കിച്ചനെ നോക്കും, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് അതങ്ങനെയാണോ, ഞാൻ ഇനി എൻ്റെ കുട്ടികളെ അവന് കൊടുത്തേക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ്, സ്വാഭാവിക മനുഷ്യൻ്റെ ക്വസ്റ്റ്യൻസ് എൻ്റെ മുന്നിലേക്ക് വന്നു. പിന്നെ ഞാൻ തീരുമാനിച്ചു എനിക്ക് എളുപ്പ പണി അതായിരുന്നു, ആ കുട്ടികളെ നിങ്ങൾ നോക്കിക്കോ, ഈ വീട് എൻ്റെതും കൂടെ ഷെയറാണ് അപ്പോൾ എനിക്ക് വേണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് വീണ്ടും പോയി. പിന്നെ തിരിച്ച് ഞാൻ വേണ്ട, എനിക്ക് ആരതും വേണ്ട, ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അത് പുള്ളിയുടെ സമ്പാദ്യമാണെന്ന് മനസ്സിലാക്കി. പിന്നെയാണ് എൻ്റെ ഒരു ഫിനാൻസ് വേണം, കയ്യിൽ ഫിനാൻസ് ഉണ്ടെങ്കിലേ സന്തോഷവും സമാധാനവും. അത് എന്നെ സംബന്ധിച്ച് പൂർണ്ണമായും സത്യമാണ്, വളരെ സത്യമാണ്. കാരണം ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയപ്പം എനിക്കിപ്പം പ്രമീഷിനെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു വയ്ക്കാമെന്നൊന്നും തോന്നുന്നില്ല, ഞാൻ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ പുള്ളിയും എൻ്റെ അടുത്ത് ഹാപ്പിയാണെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ആദ്യം ഒരു തവണയൊക്കെ വിളിക്കാറുണ്ട് ഒരാൾ, ഇപ്പോൾ 3-4 തവണ 5 തവണ 6 തവണയൊക്കെ വിളിക്കുന്നുണ്ട് ഒരു ദിവസം. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു അത്രയും കുറവാണ്. സാധാരണ വിളിക്കുമ്പോൾ ഞാൻ പറയും ഇത് ഇത്ര പൈസ വേണം കേട്ടോ, അവിടെ നിന്ന് ഇത്ര പൈസ വേണം കേട്ടോ. ഇപ്പം എൻ്റെ അടുത്ത് മെസ്സേജ് പോകുന്നത് ഇന്ന് ഇത്ര ചിലവായി ഇങ്ങനെയാണെന്ന്. അത് ഞങ്ങളുടെ ഒരു ഫാമിലി സ്റ്റെബിലിറ്റിക്ക് ഭയങ്കര ഒരു സുഖമുണ്ടായി. പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു എൻ്റെ സ്വന്തമായിട്ടൊരു വണ്ടി വേണമെന്നുണ്ടായിരുന്നു, എനിക്ക് വാങ്ങാൻ പറ്റി. പക്ഷേ ഇവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കിയതെന്നറിയോ, ഞാൻ അതിലൊക്കെ ഓക്കെയാണ്. ഞാൻ വണ്ടി വാങ്ങിയിട്ട് വണ്ടി അവിടെ അവിടെ നിൽക്കുക, അപ്പം ഞാൻ വണ്ടിയുടെ അടുത്ത് പോയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. പ്രത്യേകിച്ച് ഞാൻ എന്തെങ്കിലും നേടിയെന്നോ എനിക്ക് ഭയങ്കര ഒരു സംഭവമോ ഒന്നും തോന്നിയില്ല. ഞാൻ അതവിടെ ഒരു വണ്ടി കിടക്കുന്നു. അപ്പം എൻ്റെ ചേട്ടൻ്റെ വൈഫുണ്ട് കൂടെ, അപ്പോൾ ചേച്ചിയമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, അല്ല നിൻ്റെ വണ്ടിയല്ലേ അവിടെ പോകുന്നില്ല എൻ്റെ അടുത്തേക്ക്. എനിക്കൊന്നും തോന്നിയില്ല. പിന്നെ ഫോട്ടോഗ്രാഫർ വന്ന് ഫോട്ടോ സെഷൻ്റെ സമയത്താണ് ഞാൻ അതിനെ ടച്ച് ചെയ്തതും അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതൊക്കെ. അതുവരെ എനിക്ക് ഞാൻ ഭയങ്കര കാമ ഒന്നും എന്നെ എക്സൈറ്റും ചെയ്യിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഈ കാര്യം എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല. അപ്പം അത് എൻ്റെ ഒരു സ്പിരിച്വൽ പ്രോസസ്സായിരുന്നു, കാരണം ഇത് എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല. പിന്നെ എൻ്റെ അടുത്ത അച്ചീവ്മെൻറ്റ് ചെറുതാണെങ്കിലും ഒരു പോർഷൻ, എൻ്റെ ഞാൻ കുറച്ച് ദീർഘമായിട്ട് അഭിനയിച്ച മൂവി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതിലൊരു കുഞ്ഞു റോളായിരുന്നു, പൃഥ്വിരാജിനോടുള്ള ഒരു ഇഷ്ടവും. ഞാൻ പൃഥ്വിരാജ് ഭയങ്കര അഡിക്റ്റഡാണ്, ഭയങ്കര സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയാനുള്ളത് എന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും. ഞാനിതാണ്. അപ്പം അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ അതിൽ പോയി ചെയ്തത്. പക്ഷേ എനിക്കിത് ബിഗ് സ്ക്രീനിൽ, ഞങ്ങൾ കുറേ എൻ്റെ റിലേറ്റീവ്സും ഏട്ടൻ്റെ റിലേറ്റീവ്സും ഒക്കെ കൂടെ പോയിട്ട് ഇത് ഇരുന്ന് കാണുന്നു, എനിക്കൊന്നും തോന്നിയില്ല. ഇനി അതിലിരുന്ന് ഞാൻ എന്നെ കണ്ടപ്പം, എന്നെ പോസ്റ്ററിൽ എന്നെ കണ്ടപ്പം, അതിൻ്റെ പ്രിവ്യൂ ട്രെയിലറിൽ വന്നപ്പം, ഒന്നും എല്ലാത്തിലും ഞാനുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു ഹാപ്പിനെസ്സും വന്നില്ല. എന്ന് വെച്ചിട്ട് സങ്കടമാണോ അല്ലെങ്കിൽ എനിക്കൊന്നുമില്ല, വളരെ നോർമലാണ്. എൻ്റെ മക്കൾ സ്ഥിരം ഞാൻ അഭിനയിച്ച പാട്ടിപ്പോൾ ഇരുന്നിട്ട് ഇങ്ങനെ കാണും. അവർക്ക് ഭയങ്കര ആ മക്കളാണെങ്കിലും ചേച്ചിയും ചേട്ടൻ്റെ മോളാണെങ്കിലും ശരി, അവിടെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ആ പാട്ടൊക്കെ സ്ഥിരമായിട്ട് ഞാൻ കേൾക്കാറുണ്ട്. അത് സ്ഥിരം അവിടെ കേൾക്കുന്നതാണ് അത്ര. അപ്പം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര കണ്ടൻ്റായിട്ട് ഉള്ളൊരു സ്റ്റേറ്റിലായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഓരോന്ന് തന്നെ മനസ്സിലാക്കുകയാണ് ഞാൻ, ഇതെന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല, ഇതെന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല, അതിന് പണി വേണം, ഇതൊന്നും എനിക്ക് എക്സൈറ്റ്മെൻറ്റ് തരുന്നില്ല എന്നുള്ള ഒരു തോട്ടിൽ എനിക്ക് തോന്നുന്നു ഞാനൊരു 10-20 years കംപ്ലീറ്റ് ഒരു സ്പിരിച്വലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള യാത്രയിലേക്ക് മാറും എന്നുള്ള ഒരു ഫീൽ എനിക്ക് വന്നു തുടങ്ങി. കാരണം നത്തിങ് എക്സൈറ്റ്സ് മീ മോർ ദാൻ നാച്ചർ. എന്നെ ഏറ്റവും ഹാപ്പി ആക്കി വെക്കുന്ന പ്ലേസ് ഇപ്പോൾ നാച്ചറാണ്. ഞാൻ പണ്ട് ഒട്ടും ആഗ്രഹിക്കാത്ത ഇഷ്ടപ്പെടാത്ത കാര്യമാണ് യാത്ര. ഇപ്പം എനിക്ക് യാത്ര പോകല്, എനിക്ക് പച്ചപ്പ് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു പണ്ട്, കാലിൽ ചളിയാവുന്നത് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം ഞാൻ ബീച്ചിലൊക്കെ പോയിട്ട് ഇങ്ങനെ മലർന്ന് കിടക്കും, അത് ബീച്ചിലൊന്നും ഞാൻ പണ്ട് തൊടുകയില്ലായിരുന്നു. അപ്പം ഇപ്പം അതൊന്നും പ്രശ്നമല്ല. ഇപ്പം ഞാൻ ഓരോന്ന് പ്രോസസ്സിലാണ്. അപ്പം ആ പ്രോസസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ആ പൃഥ്വിരാജിനെ കണ്ടാന്ന്, പൃഥ്വിരാജിനെ കാണുന്ന ദിവസം ഞാൻ അന്ന് മോർണിംഗിൽ അമ്പലത്തിലൊക്കെ പോയിട്ടൊക്കെയാണ് പോയത്. ഭയങ്കര സുന്ദരിയായിട്ട്, എനിക്ക് ആവുന്നതിൻ്റെ മാക്സിമം സുന്ദരിയായിട്ടാണ് പോയത്. പുള്ളി അവിടെ നിന്ന് വന്ന് പാട്ട് വെച്ചപ്പം എല്ലാവരും കൂടി അങ്ങോട്ട് ഓടി. എനിക്കൊന്നും തോന്നിയില്ല, ഞാൻ അവിടെ നിന്നു, എൻ്റെ മുന്നിലൂടെ പോയിട്ട് പോലും എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. ഞാൻ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് പോലില്ല. അത് എൻ്റെ ഈഗോ ആണോ എന്താണെന്ന് എനിക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ല, ഇപ്പോഴും അറിയില്ല.
അപ്പം എനിക്ക് മനസ്സിലായി, എനിക്ക് തോന്നുന്ന എൻ്റെ പുറത്തുള്ള പുറമേ ഉള്ള ഒരു ഫീലിങ്സുകൾ മാത്രമാണ് ഇത്, ഉള്ളിൽ ഇന്നർ സെൽഫിൽ ഞാൻ കുറച്ചുകൂടി കണ്ടൻറ് ആണ് ഇപ്പോൾ ഉള്ളത്, കണ്ടൻറ് സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉള്ളത്, കുറച്ചുകൂടി ഹാപ്പി ഹാപ്പി എന്നെ പ്രത്യേകിച്ച് ഒരു സാധനത്തിനും. ഇപ്പം വലിയ വിഷമമൊന്നും വന്നു കഴിഞ്ഞാൽ ഇപ്പം ദേഷ്യം വളരെ കുറവാണ്. പണ്ടാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യത്തിനൊക്കെ എനിക്ക് ദേഷ്യം വരുമായിരുന്നു, പക്ഷേ കാണിക്കൽ കുറച്ചധികം സമയം എടുത്തിട്ടൊക്കെ ആയിരുന്നു കാണിക്കൽ. പക്ഷേ ഇപ്പം അങ്ങനല്ല, ഇപ്പം എനിക്ക് ദേഷ്യമൊന്നും, ഞാൻ വിചാരിക്കും എന്തിന്, അവർ പാവം മനുഷ്യർ, അവരുടെ ഫീലിങ്സ് അവരങ്ങനെ അവർ ചെയ്തതായിട്ട് ഞാനെന്തിനാ എന്നെ ക്രൂശിക്കണം. ആ ഒരു അത് ശരിക്കും അങ്ങനെ പറഞ്ഞ് ഞാൻ എന്നെ പഠിപ്പിച്ച് അങ്ങനെ ആക്കിയതല്ല, അത് ഓട്ടോമാറ്റിക്കലി വന്നതാണ്. ഇതൊക്കെ ഈ ഒരു സ്പിരിച്വൽ ജേണീൻ്റെ ഭാഗമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെയാണ്. ഇപ്പം ഇത്രയും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളെ ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ലവ്, പിന്നെ സെക്സ്, അതുപോലെ എന്തായിരുന്നു മണി. ഈ കാര്യങ്ങൾ എന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു ഹാപ്പിനെസ്സും നൽകുന്നില്ല. പ്രത്യേകിച്ച് ഹാപ്പിനെസ് നൽകുന്നില്ല എന്നല്ല, ഹാപ്പിനെസ് എല്ലാത്തിലും നമുക്കിപ്പം ഒരു സ്പിരിച്വാലിറ്റി ഓറിയൻറ്റഡ് ആയിട്ടൊന്ന് കറക്റ്റായിട്ട് വന്നു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെല്ലാത്തിലും ഹാപ്പിനെസ് നമുക്കുണ്ടാവും. പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും സെക്ച്വലി ഒരാൾ നമ്മളുടെ അടുത്തേക്ക് ബിഹേവ് ചെയ്യുമ്പം നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആകുന്നത്, നമ്മളെ നമ്മളെ സോളായിട്ട് അംഗീകരിക്കാണ്ടാവുമ്പോൾ ഒക്കെ നമ്മൾ ചെറിയ രീതിയിൽ ഇറിറ്റേറ്റഡ് ഒക്കെ ആവാൻ തുടങ്ങുന്ന ഒരു ഫേസിലേക്ക് നമ്മളെത്തും. നമുക്ക് ആ സമയത്ത് ശരിക്കുള്ള പ്യുവർ ഫോം ഓഫ് ലവ് എന്താണെന്ന് മനസ്സിലാവും. അപ്പം നമുക്ക് ഓക്കെ, അത് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മളെത്തുന്നു, നമുക്ക് സെക്സിനെ കൊണ്ട് ഒരു ഹാപ്പിനെസ്സും ഇല്ല എന്നുള്ളൊരു ഫീലിലേക്ക് നമ്മളെത്തും ഒരു സമയത്ത്. ആ സമയത്ത് എത്തുമ്പം അതും നിങ്ങളെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്ത്, ഇതൊന്നും നിങ്ങളെ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് നിങ്ങളെ പോകുന്നത് തടയില്ല. പിന്നെ മൂന്നാമത്തത്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആണ്. അപ്പം നിങ്ങളിപ്പം ഒരു കല്യാണം കഴിച്ചു, ഒരു കുട്ടിയായി, അഞ്ചിൻ്റെ പൈസ കയ്യിലില്ല, എന്നിട്ട് ഞാൻ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞങ്ങ് പോകുന്നത് അത്ര ശരിയായ കാര്യമാണെന്ന് തോന്നില്ല. അപ്പം അത് പണ്ടുള്ള ആൾക്കാരിൽ നിന്ന് ഒരു നാറാണത്ത് ഭ്രാന്തൻ്റെ ഫാദർ പറഞ്ഞ പോലെ ഭാഗ്യകീറിയ ദൈവം ഇരയും കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകാൻ എളുപ്പമാണ്. അത് അത് ഏറ്റവും വികലമായ മനസ്സിലുള്ളവർക്ക് പറ്റുന്നൊരു കാര്യമാണ്. അവരെ ഒരു സ്റ്റേബിൾ ആക്കുന്ന രീതിയിൽ സെറ്റിൽ ചെയ്തിട്ട് പിന്നെയുള്ളൊരു സ്റ്റേജ് അവരുടെ സ്റ്റേജാണ്. ആ സമയത്ത് നമുക്ക് നമ്മളെ കാര്യം നോക്കി പോകാം. അതിന് മുന്നേ പോകുന്നതിനോട് അത്ര വലിയ യോജിപ്പ് എനിക്ക് ഇല്ല. പിന്നെ സ്പിരിച്വാലിറ്റി വളരെ കല്യാണം കഴിഞ്ഞതിന് മുന്നേ ഒക്കെ ഉള്ളൊരു സ്പിരിച്വാലിറ്റി തുടങ്ങിയ ആൾക്കാർക്ക് എന്തു ആവാം, അല്ലാതെ നമ്മളെ പിന്നീട് ഒരു ഗിൽട്ടി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ പിന്നീട് അയ്യോ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ തൻ്റെ ഉത്തരവാദിത്തം ഒന്ന് ഒഴിഞ്ഞു മാറാനുള്ള സ്പിരിച്വാലിറ്റി, അതൊന്നും വേണ്ട. അത് നല്ലതൊന്നുമല്ല, നിങ്ങൾക്ക് ഒരിക്കലും അതൊരു ഹാപ്പിനെസ്സും തരിച്ചിട്ടില്ല, സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾക്ക് എത്താനും കഴിയില്ല. അപ്പം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുമ്പം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ട്രോമ ഹീലിങ്ങും, ശരിക്കും മണി ഒരു നല്ല ഹീലറാണ്, മണി നല്ല ട്രോമ ഹീലറാണ്. അത് വന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ ട്രോമാസൊക്കെ അങ്ങ് പോകും. കാരണം നിങ്ങൾക്ക് അനാവശ്യം ഇപ്പം നാളെ ലംബോഗിനി വാങ്ങിക്കേണ്ടതിനെ കുറിച്ച് ആലോചിക്കുകയോ പത്താം ക്ലാസ്സിൽ അടിയിട്ടതിനെ കുറിച്ച് ആലോചിക്കുകയോ, ആ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ട്. അപ്പം നമ്മളതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അതൊരു ഹീലിംഗ് പ്രോസസ്സ് അതിലൂടെ നടക്കും. എല്ലാം നമുക്ക് എല്ലാ വുണ്ടും ഹീൽ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് സ്കാറൊക്കെ റിമൂവ് ചെയ്തിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാക്കാം, അങ്ങനെയല്ല, ഇതൊരു പ്രോസസ്സാണ്. അതിൻ്റെ കൂട്ടത്തിൽ അത് ചെയ്യാനുള്ളതും കൂടെ ചെയ്തിട്ട് നമ്മളെ സോളിനെ പ്രോപ്പർ ഫോക്കസ്ഡ് ആക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഹാപ്പി ആക്കാൻ നിങ്ങളെ മണിക്ക് നന്നായിട്ട് ഹാപ്പി ആക്കാൻ പറ്റും. ഹാപ്പി മണി ഹാപ്പിനെസ് കൊണ്ടുവരില്ല എന്ന് ഒരു പൈസക്കാരന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അത് കിട്ടിയിട്ടില്ലെങ്കിൽ. പക്ഷേ ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നതാണ്, അപ്പം എന്നെ സംബന്ധിച്ച് മണി ഹാപ്പിനെസ് തരും. അപ്പം ആ ഒരു ഹാപ്പിനെസ്സും നിങ്ങളെ ഹാപ്പി ആക്കാതെ വരുമ്പം, ഈ മണിയും നിങ്ങളെ ഹാപ്പി ആക്കാതെ വരുമ്പം, എക്സൈറ്റ് ചെയ്യാതെ ഇരിക്കുമ്പം നിങ്ങൾ ആ ഒരു ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റിയും കൂടി നേടുകയാണ്. സോ ഇത്രയാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഓക്കെ, ബൈ.